അനുജസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും എന്ന നമ്മുടെ ടോപ്പിക്കിൽ ഇന്ന് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാം കുളിച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ശരീരത്തിലെ എണ്ണ തേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും ഈ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവാറുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കുളിച്ചിട്ട് ഈറനോടെ വന്നിട്ട് നമ്മൾ ദേഹത്തും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെല്ലാം തന്നെ നമ്മൾ എണ്ണ തേക്കാറുണ്ട് അല്ലേ. നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ, അതായത് ശരിയാണോ അതോ തെറ്റാണോ, അങ്ങനെ ചെയ്തു കൂടെ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. പ്രാചീന ഭാരതത്തിൻ്റെ ആചാരങ്ങളെയും നിയമങ്ങളെയൊക്കെ പറ്റി പറയുന്ന നമ്മുടെ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്, തല മുങ്ങിക്കുളിച്ചതിന് ശേഷം ദേഹത്ത് എണ്ണ പുരട്ടാൻ പാടില്ല എന്ന്. നമ്മൾ നേരത്തെയൊക്കെ കുഞ്ഞുങ്ങളെ ആയാലും നമ്മളൊക്കെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ആണെങ്കിലും നേരത്തെ ദേഹത്തും ശരീരത്തിലെല്ലാം തന്നെയും തലയിലുമൊക്കെ എണ്ണ തേച്ചതിന് ശേഷമാണ് പോയി മുങ്ങിക്കുളിക്കുകയും, അല്ലെങ്കിൽ എൻ്റെയൊക്കെ ചെറുതിലെ വന്നിട്ട് നമ്മൾ വന്നിട്ട് ഈ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപാണ് നമ്മൾ എണ്ണ തേക്കാറുള്ളത്. എന്നാൽ ശരീരം മുഴുവൻ എണ്ണ തടവി അമർത്തുമ്പോൾ നമ്മൾ അറിയാതെയാണെങ്കിലും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അത് ഒരു തരത്തിലുള്ള മസാജിങ് തന്നെയാണ്. ഇത് രക്തയോട്ടത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അതായത് ഇങ്ങനെയുള്ള മസാജിങ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഇത്തരം മസാജിങ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു അല്ലേ. നമ്മുടെ ഏത് ശരീരഭാഗമായാലും അവിടെ രോഗഗ്രസ്തമാകുന്നത്, അതായത് നമുക്ക് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവിടേക്കുള്ള നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് കൊണ്ട് തന്നെയാണെന്ന് നമ്മുടെ പൂർവികർ മുൻപേ തന്നെ മനസ്സിലാക്കിയിരുന്നതാണ്. മാത്രമല്ല എണ്ണ നമ്മുടെ ശരീരത്തിൽ പുരട്ടിയ ശേഷം വിയർക്കുന്നത് നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. നമ്മുടെ പൂർവികർ തന്നെ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് തന്നതാണ്. എന്നിട്ടാണ് അതുകൊണ്ട് അവർ ആണ് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ പലപ്പോഴും ഇതൊക്കെ അന്ധവിശ്വാസമാണ്, വെറുതെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ ചില ന്യായങ്ങൾ പറഞ്ഞ് ഇതൊന്നും ചെയ്യാതിരിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ലാന്ന് മനസ്സിലായില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തൊലിപ്പുറത്തുള്ള നമ്മുടെ വിയർപ്പ് സുഷിരങ്ങൾ എണ്ണ പുരട്ടുന്നത് മൂലം അടഞ്ഞു പോവുകയും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ മാലിന്യം വേണ്ട വിധത്തിൽ പുറന്തള്ളപ്പെടാതെ പോകുമെന്നതുമാണ് ഇതിൻ്റെ ഒരു സാമാന്യ തത്വം. ഇപ്പം മനസ്സിലായില്ലേ. നമ്മൾ വിയർക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പോർസ് ഉണ്ടല്ലോ, അതായത് ശുഷിരങ്ങൾ, വിയർപ്പ് സ്വെറ്റ് പോർസ് എന്നൊക്കെ പറയുന്നത്, ഈ സംഭവം നമ്മൾ എണ്ണ പൊട്ടുന്നത് കൊണ്ട് അടഞ്ഞു പോകുന്നെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിൽ അഴുക്കൊന്നും വെളിയിൽ പോകാൻ പറ്റാതെയും ആയിരിക്കുന്നു. നമ്മൾ കുളിച്ചതിന് ശേഷം, തല കുളിച്ചതിനോ മുങ്ങിക്കുളിച്ചതിനോ ഒക്കെ ശേഷം നമ്മൾ ഈ എണ്ണ പുരട്ടുന്നത് കൊണ്ട് മണ്ണും പൊടിയും, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ളതായാലും ഈ മണ്ണും പൊടിയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വീണ്ടും അടിയുമെന്ന് മാത്രമല്ല, നമ്മുടെ ശരീര മാലിന്യങ്ങൾ വിയർപ്പിലൂടെ പുറത്തു പോകാതെ കിഡ്നിയുടെ ജോലി ഭാരം ഉയരുകയും ചെയ്യുന്നു. നമ്മൾ വളരെ നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുടെയും സയൻറ്റിഫിക്കായിട്ടുള്ള റീസൺസ് ഇപ്പോൾ മനസ്സിലായില്ലേ. നമ്മൾ അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ഒക്കെ പറഞ്ഞ് തള്ളുന്ന വളരെ ചെറിയ കാര്യമാണ്. നമ്മളോട് കുളിച്ചിട്ടെണ്ണ തേക്കണ്ട എന്ന് പറയാൻ നമ്മൾ അതിനകത്തൊരു വലിയ കാര്യങ്ങളൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഇതുകൊണ്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർസൊക്കെ അറിഞ്ഞു പോവുകയും എന്നാൽ നമ്മുടെ ശരീര മാലിന്യങ്ങൾ പലപ്പോഴും വിയർപ്പായിട്ടാണ് നമുക്ക് പുറത്തേക്ക് പോകുന്നത് അല്ലേ. അത് പോകാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതും കൂടെ നമ്മുടെ ബോഡിയിലെ നമ്മുടെ കിഡ്നിയുടെ ഭാരം കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ തല മുങ്ങി കുളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം തലയിൽ തേക്കുന്ന എല്ലാ എണ്ണകളും നമുക്ക് ശരീരത്തിലും പുരട്ടാം അല്ലേ. എന്നാലോ ശരീരത്തിൽ തേക്കുന്ന എല്ലാ എണ്ണകളും നമുക്ക് തലയിൽ പുരട്ടാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് വന്നിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ നമ്മൾ മാറ്റാൻ, അതായത് മുടി കൊഴിച്ചിൽ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഏത് കണ്ട എണ്ണകളൊന്നും നമ്മൾ തലയിൽ തേക്കാതെയും ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള എണ്ണകൾ മാത്രമാണ് നമ്മൾ തലയിൽ തേക്കുന്നത് അല്ലേ. ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ എന്തുകൊണ്ടാണ് കുളിച്ചതിന് ശേഷം ശരീരത്ത് എണ്ണ പുരട്ടരുത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് റീസണും ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ പഴമക്കാർ നമുക്ക് പണ്ട് നേരത്തെ പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങളാണ്. നമ്മളതൊന്നും ചെവിക്കൊള്ളാതെ വന്നതാണ്. ഇനിയെങ്കിലും എല്ലാവരും കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ എണ്ണ തേച്ചിട്ട് വേണം നമ്മൾ കുളിക്കാൻ കേട്ടോ. ഇനി നമുക്കിതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റരുത്. ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം തന്നെ, ഇപ്പം ധാരാളം ആളുകൾ കുളിച്ചിട്ട് ശേഷമാണ് നമ്മളെ ഈ ഡ്രൈനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എണ്ണ തേക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ട് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്.
വീണ്ടും പുതിയ ഒരു ടോപ്പിക്കുമായി ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഞാൻ പറയുന്നതോ എന്തെങ്കിലും അതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. മറക്കാതെ, നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് എനിക്ക്. എങ്കിൽ ശരി, ബൈ.